ഏതാ കൊച്ചേ? ഇവിടുത്തെ ആണുങ്ങക്കേ വേറെ പണിയൊന്നുമില്ല. ആരുടെയെങ്കിലും മെക്കിട്ട് കയറിയില്ലെങ്കിലേ അവർക്ക് ഉറങ്ങാൻ പറ്റില്ല. ഈ കരുമാടിക്കുട്ടന്മാര് കാരണം നിന്റെ സമാധാനം പോയി കിട്ടി. വാ, നിന്റെ പേരെന്താ? പാവം പേടിച്ചു പോയല്ലേ. മമ്മദക്ക, ഞങ്ങൾക്ക് കഴിക്കാൻ വല്ലതെന്താ? എല്ലാവരും കൂടി ഈ പാവത്തിന്റെ മെക്കറ്റ കാരണം കണ്ടപ്പോ ഞാനിങ്ങ് കൂട്ടിയത്. അതെ, നന്നായി. ഓക്കൊരു തോണിയായി, നമുക്കൊരു ആളുമായി. ഇവർക്ക് കഴിക്കാൻ എന്തായി നിർത്തോർക്ക്? എന്തെങ്കിലും വെളിയിൽ തെണ്ടി തിരിഞ്ഞു നടക്കുന്ന പട്ടിയും പൂച്ചയൊന്നും പിടിച്ചതരണ്ട. നല്ല ഒന്നാം തരം പുട്ടും മത്തിക്കറിയും കൊണ്ടാ. അയ്യോ, ഏമാമാര് സ്പെഷ്യൽ ആൾക്കാരല്ലേ, ആവി വറക്കുന്നല്ലേ തരും. നിന്റെ മുതലാളി പഠിപ്പിച്ചു വെച്ചത് സതീഷ് കുറുപ്പ് കൊറേ കണ്ടതാ. നീയൊക്കെ അല്ലേ അവന്റെ അസിസ്റ്റന്റ്. വിത്തു ഗുണം പത്തു ഗുണം. അയ്യോ സാറേ, എന്നെ പറയല്ലേ, നേരായിട്ട് സാറിന് നല്ലതേ തരൂ. ഏമാനെ, ഇവളെന്റെ ആരുമല്ല. കണ്ടിട്ടൊരു പാവാന്ന് തോന്നിയത് കൊണ്ട് വല്ലത് മേടിച്ചു കൊടുക്കാന്ന് വെച്ചു, അത്രേ ഉള്ളൂ. പിന്നെ മേടിച്ചു കൊടുത്തു കൊടുത്ത് നാളെ സ്വന്തം കഞ്ഞുകൂടി മുട്ടിക്കണ്ട. ഇതേതാ മമ്മദെ, ഒരു വിദേശി. വിദേശിയാവുമ്പോ പാസ്പോർട്ട് ഉണ്ടോന്ന് പരിശോധിക്കാനുള്ള അധികാരം പോലീസിനുണ്ട്. ഏമാന്റെ മുഖത്താണോ എച്ചിൽ ഉടയുന്നത്? സാരമില്ല സാരമില്ല, പാവം ഒന്നും അറിയില്ല. ഞാൻ മൂത്രത്തി കടവി ജോലി ചെയ്യുമ്പോഴ് ഓൻ അവിടുത്തെ ഏസയ്യ. നാട്ടുകാരെ വിറപ്പിച്ചിരുന്ന ആളാണ്, പക്ഷെ ഓൻ ആളത്ര ശരിയല്ല. ആ, ഞാനും കേട്ടിട്ടുണ്ട്. എങ്ങോട്ടാ പിള്ള മണം പിടിച്ചു വരുന്നേ? ഞാൻ നമ്മുടെ വാസുവിനെ അന്വേഷിച്ചിറങ്ങിയതാ. ഒന്ന് നീട്ടി വിളിച്ചാ പോരെ, വാസു പറഞ്ഞെത്തുമല്ലോ. നിങ്ങളെ മണിയനെ ദിവസം മൂന്നായല്ലോ ഇത്തിക്കര ചന്തയെ കണ്ടിട്ട്. അല്ല വാസന്തിയെ, ഞങ്ങൾ ഒരു ചെറിയ കച്ചവടമായിട്ട് അങ്ങാടി പോയതാ, അതുകൊണ്ടാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, രണ്ടാള് മൂന്ന് ദിവസത്തെ പലിശയും പിഴപ്പലിശയും കൂടെ വാസന്തിയുടെ കയ്യിലോട്ടങ്ങ് വെച്ചാട്ടെ, വേഗം ആവട്ടെ. ഒക്കെ കൂടെ ഇപ്പൊ ചോദിക്കരുത്, പകുതി ഇപ്പൊ തരാം. നുള്ളി പറക്കി ഒപ്പിച്ചിട്ടും ഒക്കാത്തോണ്ടാ വാസന്തിയെ. ഫസ്റ്റ് ഈ നയം വാങ്ങുമ്പോ കാട്ടില്ലയാലോ വാസന്തിക്കേ, കണ്ണിന് ചോരയില്ല എന്ന് കുഞ്ഞിക്കായ്ക്ക് അറിയാലോ. മണിയ, നാളത്തെ നാളെ വേഗം പണിക്ക് പോ, കുടുംബം പോറ്റണ്ടേ. നിനക്ക് എത്ര രൂപ വേണ്ട? 2000. അല്ല എടാ, എൻ്റെ പാത്രം കേകലൊക്കെ കഴിഞ്ഞോ? ഓ, എന്നാലേ കുറച്ച് വിറക് കയറാണ്ട് അതുകൂടി ഒന്ന് തല്ലിപ്പൊടിച്ചിട്ടേക്കണം, എന്നാലേ രാവിലെ അടുപ്പ് പോവുകയുള്ളൂ. ശരി, പോവാ.
നിന്റെ റബ്ബ് എവിടെ പോയില്ലേ? ഈ നാട്ടിലെ മാന്യന്മാർക്കൊക്കെ പണിയായല്ലോ. ഓക്ക് നാട് പിടിച്ചു പോയിതാ തോന്നുന്നേ. കഴിച്ചോ? ആരും ഒന്നും പറയില്ല, ബാക്കി വന്നതാ. കഴിച്ചോ? എവിടുന്നാ വരുന്നത്? വീട്ടിലാരൊക്കെയുണ്ട്? എങ്ങനെ ഇവിടെ എത്തി? കഴിച്ചു കഴിഞ്ഞെങ്കിൽ ആ പാത്രം കൊണ്ടേ ബക്കറ്റിലിട്ടേക്ക്. അല്ല പിന്നെ, എന്ത് ചോദിച്ചാൽ മിണ്ടാട്ടവും ഇല്ല. ചെക്കൻ്റെ ഒരു കാര്യം, ഇവൻ ഇവൻ്റെ കാര്യം നോക്കിയപ്പോൾ നമുക്ക് പിന്നെങ്ങാനും വേണം.